കഴക്കൂട്ടത്തു നിന്ന് കാണാതായ 13 വയസ്സുകാരി സി ഡബ്ല്യു സിയുടെ സംരക്ഷണത്തിൽ തുടരുമെന്ന് സി ഡബ്ല്യു സി ചെയർപേഴ്സൺ. കൗൺസിലിംഗിന് ശേഷമായിരിക്കും തുടർ തീരുമാനങ്ങൾ ഉണ്ടാവുക. അമ്മ അടിച്ചിരുന്നുവെന്ന് കുട്ടിയുടെ മൊഴിയുണ്ട്. 3 കുട്ടികളെയും സി ഡബ്ല്യു സി സംരക്ഷണയിൽ നിർത്താൻ തയ്യാറാണെന്ന് മാതാപിതാക്കൾ അറിയിച്ചു. അതേസമയം മാതാപിതാക്കൾക്കും കുട്ടിക്കും കൗൺസിലിംഗ് കൊടുക്കുമെന്ന് സി ഡബ്ല്യു സി ചെയർപേഴ്സൺ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇത്രയുമാണ് അവളുടെ പോയതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ. പിന്നെ അവൾക്ക് കേരളത്തിൽ തന്നെ നിൽക്കണം, പാരൻസിനെ കാണണം. പക്ഷേ പാരൻസിൻ്റെ കൂടെ തൽക്കാലം പോകാൻ കുട്ടി ഉദ്ദേശിക്കുന്നില്ല. കുട്ടിക്ക് ഇവിടെ നിന്ന് സി ഡബ്ല്യു സിയുടെ കീഴിൽ പഠിക്കണം, ഇവിടെ നിൽക്കണം എന്നുള്ളതാണ് അവൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പാരൻസിനോട് ഇക്കാര്യം വിശദമായി നമ്മൾക്ക് എന്താ അസം ഭാഷ അറിയുന്ന ട്രാൻസ്ലേഷൻ നടത്താനായിട്ട് നമുക്കൊരു മാഡത്തിന് കിട്ടിയിരുന്നു. നമ്മുടെ സ്റ്റാഫും ഹിന്ദിയിലും നന്നായി സംസാരിച്ചിട്ടുണ്ട്. ഞങ്ങളെല്ലാവരും തന്നെ അത് ഞങ്ങളും കുട്ടിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്തു. അപ്പോൾ കുട്ടി ഇക്കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. എന്തായാലും അവൾക്ക് കേരളത്തിൽ നിൽക്കണം. വിവരങ്ങൾ നൽകാൻ ടിൻറ്റു ഉണ്ട്. ടിൻറ്റു, സി ഡബ്ല്യു സി ചെയർപേഴ്സണെ കുട്ടിയുടെ കാര്യവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ വിശദീകരിച്ചു? ലക്ഷ്മി, കുട്ടി ഇപ്പോൾ നിലവിൽ അറിയിക്കുന്നത് കേരളത്തിൽ തന്നെ നിൽക്കാൻ താല്പര്യമുണ്ട്. പക്ഷെ മാതാപിതാക്കൾക്കൊപ്പം നിൽക്കില്ല. മാതാവ് കുട്ടീനെ മർദ്ദിക്കാറുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വീട്ടിൽ ഒരുപാട് ജോലി കുട്ടിയെ കൊണ്ട് ചെയ്യിക്കും. പഠിക്കാനുള്ള സൗകര്യമില്ല. ഇളയ കുഞ്ഞുങ്ങളെ മൂത്ത കുഞ്ഞു തന്നെ നോക്കണം. ഇളയ കുഞ്ഞുങ്ങളും ഈ കുട്ടിയുമായിട്ട് ആ തല്ലുണ്ടാക്കുന്ന സമയത്ത് കൂടുതൽ മർദ്ദനമേൽക്കേണ്ടി വരുന്നത് തനിക്കാണ്. അതുകൊണ്ട് തന്നെ അമ്മയുമായിട്ട് കുടുംബത്തെ നിൽക്കാൻ സാധിക്കില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. നിലവിലിപ്പോ അച്ഛന് ചെറിയ ഒരു വിഷമമുണ്ട്, കുട്ടിയെ ഇത്തരത്തിൽ ചുമതലയിൽ അല്ലെങ്കിൽ സംരക്ഷണത്തിലാക്കുന്നതിൽ. പക്ഷെ അമ്മ പൂർണ്ണമായിട്ടും സമ്മതിച്ചിട്ടുണ്ട് കുട്ടിയെ സി ഡബ്ല്യു സിയുടെ ചുമതലയിലാക്കുന്നത്. അതോടൊപ്പം ഏറ്റവും പുതുതായിട്ട് വന്ന വാർത്ത എന്ന് പറയുന്നത് അസം സ്വദേശികളായ ദമ്പതികളുടെ 3 മക്കളുടെയും സംരക്ഷണം സി ഡബ്ല്യു സി ഏറ്റെടുക്കും. കുട്ടികൾക്കുള്ള പഠനം, ഭക്ഷണം, എല്ലാ ചുമതലയും സി ഡബ്ല്യു സി ഏറ്റെടുക്കും. സി ഡബ്ല്യു സിയുടെ ആസ്ഥാനത്ത് തന്നെ കുട്ടികളെ താമസിപ്പിക്കുവാനാണ് തീരുമാനമായിട്ടുള്ളത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കഴിഞ്ഞ 3 ദിവസമായിട്ട് കുട്ടിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് കുട്ടി എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നുമായി ബന്ധപ്പെട്ട് ചില ആശങ്കകൾ നിലനിന്നു. കുട്ടി വിശാഖപട്ടണത്ത് വെച്ച് ഇത്തരത്തിൽ അസാമിലേക്ക് തന്നെ പോകണമെന്നായിരുന്നു അറിയിച്ചതെന്നാണ് പോലീസും അതോടൊപ്പം തന്നെ സി ഡബ്ല്യു സിയും അറിയിച്ചിരുന്നത്. പക്ഷേ ഇന്ന് കുട്ടിയുമായി സംസാരിക്കുമ്പോൾ, കൗൺസിലിംഗ് ചെയ്യുമ്പോൾ അവൾക്ക് കേരളത്തിൽ നിൽക്കാൻ താല്പര്യമുണ്ട്. കേരളത്തിൽ നിന്ന് പഠിക്കണം, പഠിച്ച് മുന്നോട്ട് പോകണം. പക്ഷേ വീട്ടുകാരോടൊപ്പം നിൽക്കാനുള്ള ബുദ്ധിമുട്ട് അറിയിച്ചിട്ടുണ്ട്. 10 ദിവസത്തേക്ക് കുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കാം. അതിനുശേഷം കുട്ടിയുടെ തീരുമാനം എന്താണോ അതിനനുസരിച്ച് സി ഡബ്ല്യു സിയും സർക്കാരും തീരുമാനമെടുക്കും. നിലവിലിപ്പോൾ കുട്ടി സി ഡബ്ല്യു സിയുടെ ചുമതലയിലാണ്. പാരന്റിംഗ് കൗൺസിലിംഗും കുട്ടിക്ക് പ്രത്യേക കൗൺസിലിംഗും കൊടുത്തതിനു ശേഷമായിരിക്കും മറ്റ് തീരുമാനങ്ങൾ. ശരി, ലക്ഷ്മി ടിൻറ്റുവാണ് വിവരങ്ങൾ നൽകിയത്.